हाई फ्रेंड्स ऐवर्क्कुम विलेज फुड एंड ब्लॉगिलेक्क स्वागतम इन नाम मंदी मंदी बीफ मंदी और अटिपी बीफ मंदी नाम मूा मंदी मूं व्यतस्तम संभव मंदी अरबी के नमक इंडियन स्टेल कूड़ी आखिटा ना बीफ बीफि वेल्ले वे चुटेड़ ओवे कलमिल वे वीडियो निष्टे लाइक षेर सब्सक्रैबाई आरे यूट्यूब कंष्टा सब्सक्रैब अल उड़े नमक कूड़ल कती वीडियो रुको इरची नमक वेविका रो मूनो ऐल रु कष्ण पट वे कुछ मजपी और सोरी और अर स्पू मजपी पाक कुछ उप अदाप नमुक वे नोर ना विशल अंज विशल अलो वेवि कुछ उपटीट विशल नालो अंज विशल वेवनुस कटा अब नाम आदि वायल चोटी और ऐसे इरूर ग्राम वायल अब पट ऐल ग्राबू मलिमणि इत्र साधन नाम इटकोड़े कुमुक इटकोड़ पाकटा ओके अब इत रुकानुरी टीसपू मल मलिमणि और पत् ऐल और रु कष्ण पट पे ग्राबूर एट ग्राबू पे इोल पाकट स्पून अदूँ और रु वलिए उटा और स्पू मलिमणि ऐसे रु कवटे इंजी वेत रुड़ वेत और कष्ण इंजी नाम इनद नाम वलिए मुलो क्यासिकन अब क्यासिकन रु कोसिकन पचमुग् ई नींद पचते कमी इतर पत् पचमुग् पत् पचमुग् वाणी अब टेस्ट को मैजी क्यूब रु मैजी क्यूब निर्बंधा इन वे अजीनोमोटो उपयोग कुछ स्पू अजीनोमोटो उपयोग कहना मंदिर नाम रस्टे वागो अजीनोमोटो अब अगर टेस्ट वो नाइन अब आ माने ऑण वॉइस अब माने शल्यू क्षमता नाम पारे कद बीफ वेवीच वाणी
മുഴുവനല്ല കുറച്ച് വെള്ളം കുറച്ച് ഇതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഒഴിക്കാം വെള്ളം അറിയാമല്ലോ ഒന്നര ഒന്നര ഒന്നേമുക്കാൽ വരെ വെക്കാം ഈ വെള്ളം കൂടി അത് ഒഴിക്കാം ഇനി പാകത്തിന് ഉപ്പ് വേണം ഉപ്പ് ഉപ്പൊക്കെ പാകത്തിനാ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോന്ന് കുറച്ചും കൂടി വേണ്ടി ഉപ്പ് ഇനി ഒന്ന് തിളക്കട്ടെ ഇതിന് നമ്മൾ ബീഫ് മസാല കൂട്ടാനുള്ളതാണ് അപ്പം എരിവുള്ളവർക്ക് എരിവ് കൂട്ടുക സാധനങ്ങളൊക്കെ കൂട്ടുക അതിന് കുഴപ്പമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അര ടീസ്പൂണ് എന്താ പറയുക മഞ്ഞപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടി അതിൽ രണ്ട് സ്പൂണ് മറ്റേ ഇതാണ് എന്താ പറയുക കാശ്മീരി ഒരു സ്പൂണ് നമ്മൾ സാദാ അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അര ടീസ്പൂണ് ജീരകം അര ടീസ്പൂണ് കുരുമുളക് ഒരു കാ ടീസ്പൂണ് അല്ല കുരുമുളകല്ല എന്താ പെരിഞ്ജീരകം ഇത്രയും മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഒരു മാഗി ക്യൂബ് ഇട്ടണം ഒരു ടേസ്റ്റിന് ഒരു മാഗി ഓപ്ഷനാണ് വേണ്ടവർക്ക് ഉപയോഗിക്കുക പിന്നെ ഇത് സുർക്കയാണ് ഇതിൽ ഞാൻ രണ്ട് സ്പൂൺ സുർക്ക ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇത് ഓപ്ഷനാണ് കളറാണ് ഇത് ഞാൻ ലേസ കളർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അരുത് കിട്ടില്ല ടേസ്റ്റ് കിട്ടില്ല സോറി ഞാൻ കളർ ഉപയോഗിക്കുന്ന ടേസ്റ്റ് ഇല്ല വീഡിയോക്ക് ഒരു ഷോക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തായാലും നമുക്ക് തുന്നുമ്പോൾ കാണാൻ ഒരു ഷോ വേണ്ട അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒരു സ്പൂൺ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിൽ നമ്മളെ മറ്റേ ബീഫിലിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി ഉപ്പ് കയറിയാലും കുഴപ്പമാണ് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ നല്ലത് ഇതുകൊണ്ട് നന്നായി ഇങ്ങനെ ഇതാക്കി വെക്കുക ഇനി വേണ്ടത് നമ്മളെ ബീഫ് ഉണ്ടല്ലോ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ടത് ഇത് നമുക്ക് എന്ത് ചുട്ടെടുക്കണം ചുട്ടെടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ കണലോ ഒന്നും ഉപയോഗിക്കുന്നില്ല കണലൊന്നും ഉപയോഗിക്കാതെ ചുട്ടെടുക്കും അപ്പോൾ ആ ഒരു മസാലയാണ് ഇതിലേക്ക് ചേർത്തെടുത്തത് നന്നായി കുഴച്ചു ഇറച്ചി ഉടയരുത് കേട്ടോ കിടക്കട്ടെ അപ്പം എന്ത് ചെയ്യാം അരി ഇട്ട് കൊടുക്കാം ഒക്കെ പാകത്തിനാക്കിയതിന് ശേഷം ഇന്നിപ്പോൾ കാക്കയാണ് നമ്മളെ ശല്യം ചെയ്യുന്നത് കോഴിയായിരുന്നു ഇപ്പം ഇന്ന് കാക്കയുണ്ട് കാക്ക ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും കാക്കയും പൂച്ചയും എല്ലാം വരുന്നോണ്ട് ഇതിടാൻ മറന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചോറൊന്ന് ഇളക്കി മന്തി നമ്മൾ പല സ്റ്റൈലിൽ ഇപ്പം അത് മൂന്നാമത്തെ സ്റ്റൈലിലാണ് മന്തി വെക്കുന്നത് ഇങ്ങനെയും വെക്കാം മന്തി ഇനി ഒന്ന് മൂടി വെക്കാം ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ കാക്ക നമ്മളാൾക്കരാ വേറെ കാക്ക തരാ തരാ ഭക്ഷണമൊക്കെ തരാം ഇതാവട്ടെ അല്ല ഭക്ഷണം ആവട്ടെ കാക്കക്ക് ഭക്ഷണം കൊടുക്കുന്നേ അപ്പം അതൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇതെ അതിൻ്റെ മുമ്പ്
വെക്കുമ്പോൾ ചെറിയൊരു പണിയുണ്ട്. പക്ഷെ കളറ് ഒരു വീഡിയോക്ക് ഒരു ഷോക്ക് മടിക്കുന്ന നമുക്കൊരു സാധനമുണ്ട് കരി ഇതാക്കുന്നത്. അത് ചോറ് വെന്തതിന് ശേഷം ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു 12 മിനിറ്റ് ചെറിയ തീയിലടക്കാം. ഇത് ലേസം നമ്മൾ പുക ഇതാക്കിക്കാൻ വേണ്ടിയിട്ട്. ഇത് കരി ആയിട്ടില്ലായിരുന്നു. ഇപ്പം തന്നെ നമ്മളെ ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതിട്ടെടുക്കണം. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, അപ്പം ലാസ്റ്റ് ഇട്ടെടുക്കാൻ നേരത്തെ. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഇതിൽ ഒരു ലേസ സോസ് അത്രയും മതി. കുറച്ച് മതി കേട്ടോ, ജാസ്തി വേണ്ട. അതായത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കാരണം ഇതിലൊന്ന് അടുക്കൊക്കെ പിടിക്കാത്ത ഇങ്ങനെ ഇതാക്കി. എന്നിട്ട് ഇപ്പം ചട്ടി ചൂടാക്കി നമ്മൾ ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മറച്ച് നിർത്താം. അതുപോലെ ഇങ്ങനെ അയച്ചു ജസ്റ്റ് ഒന്ന് ആയാൽ മതി. ഇപ്പം എല്ലാം മറച്ചിട്ടുണ്ട്, കരിയാതെ നോക്കണം. കേട്ട ജസ്റ്റ് ലേശത്തൊക്കെ കരിഞ്ഞിട്ടുണ്ട്, കരിയാതെ നോക്കണം. ഞാനത് ഒരു എളുപ്പമാർഗത്തിനാണ് വെച്ചത്. നിങ്ങൾ നോൺ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് വെച്ചാൽ മതി, എന്നാൽ വളരെ ഇതായി കിട്ടും. ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു പേരിൻ ലേസം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെടുക്കും ചെയ്യാം. നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമോ കാര്യങ്ങളൊന്നും ഇല്ല. തടിയിലൊന്നും പിടിച്ചിട്ടില്ല, വന്നിട്ടുണ്ട് പാകത്തിന് റെഡിയായിട്ട്. മറ്റേ ഇന്ത്യ ഗേറ്റ് വൈറ്റ് ആണ് ഇരിട്ടോ. ഇത് ഇതെല്ലാം രണ്ടും എല്ലാം വാങ്ങി വെക്കുകയാണ്. പിന്നെ ഈ കളറ് കിട്ടുമെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റേയിൽ ഇട്ടണ്ടേ, ഏ അതിലിട്ടാണ്. കഴിച്ചു നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ. ഏഹ് മന്തിയൊക്കെ നല്ലോണം നന്നായിട്ടുണ്ട്.
അരിക്ക് വേറെ 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 ഉരുട്ട് നിൽക്കുന്നുണ്ട് കണ്ടാ ചോറൊക്കെ വേറെ വേറെ സെയിം റെസ്റ്റോറൻറ്റ് മന്തി മോഡൽ തന്നെ ആയിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു കഷ്ണം ബീഫും ബീഫ് നമ്മൾ നല്ല മസാലയൊക്കെ കൂട്ടി നമ്മളെ ഇന്ത്യൻ സ്റ്റൈലിൽ ഒക്കെ ആക്കിയിട്ടുണ്ട്. ചുട്ടെടുക്കുന്ന പോലെയാണ് നമ്മൾ എടുത്തത്. എണ്ണ ഒരുപാട് ചേർക്കാതെ സൂപ്പറാണ്. സൂപ്പറാണ് പറയും. നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന മന്തി പോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മള് പറയല്ലോ, നിങ്ങള് വെറുതെ ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമ്മള് മൂന്നാമത്തെ മന്തിയാണ് ഇതിലുള്ളത്. മൂന്നും മൂന്ന് തരത്തിലാണ് നമ്മൾ ഇട്ടത്. ഇനിയുണ്ട്, ഇനി ഇടക്ക് ഇടക്ക് വെച്ചിട്ടിടാ. ഒരു നാലഞ്ച് ഐറ്റംസ് കൂടി മന്തി കൂടി ഉണ്ട്, പല മന്തി ഉണ്ട്. അപ്പൊ ചിലപ്പോ ഓരോ മന്തി ആയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇറങ്ങാം. കുറച്ച് മാറ്റമുണ്ട് അല്ലേ? കുറച്ച് മാറ്റമുണ്ട്. അപ്പൊ എല്ലാരും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കി, വളരെ ടേസ്റ്റാണ്, യാതൊരു സംശയവും ഇല്ല. റെസ്റ്റോറന്റ് സ്റ്റൈലില് ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഞാൻ പറഞ്ഞ രൂപത്തില്. പക്ഷേ വെള്ളം ഒരു ഒന്നര ഒന്ന് ലേസം വെക്കണം. ഒരു ഒന്നര ഒന്ന് അറുപത് ലെവലിൽ വെള്ളം വെക്കണം. വെള്ളം കൂടരുത്. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുക, എടുക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഉപ്പില് ചെയ്യണം. തീ കുറച്ച് വെക്കുക, പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുക, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കുക. എന്നിട്ട് ഇളക്കി ഇതേപോലെ ആവും ചെയ്യും. എന്താ പറയാനുള്ളത് വേറെ? അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.